ആകാശവാണി നമസ്കാരം വാർത്തകൾ ലക്ഷ്മി ശ്രീ വിജയ പ്രധാന വാർത്തകൾ ഐക്യരാഷ്ട്രസഭയുടെ സ്വാധീനവും ശക്തിയും വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ സ്ത്രീശക്തി സുപ്രധാന പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൂറ് കോടി ഡോസ് കോവിഡ് വാക്സിൻ നൽകിയതിനുശേഷം രാജ്യം ഉത്സാഹത്തോടെ മുന്നേറുകയാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭാ ദിനം നിലവിലെ പ്രതിസന്ധികളോട് തത്വാധിഷ്ഠിത സമീപനമാണ് ഇന്ത്യയുടേതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ജമ്മു ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി നൽകാനുള്ള മാർഗ്ഗരേഖ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചു മധ്യകേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു നാളെ മുതൽ മൂന്ന് ദിവസം സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ് ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഇന്ന് രാത്രി ഐക്യരാഷ്ട്രസഭയുടെ സ്വാധീനവും ശക്തിയും വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ സ്ത്രീശക്തി സുപ്രധാന പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൽ ഒക്ടോബർ ഐക്യരാഷ്ട്രസഭ രൂപീകരണ ദിനത്തെ അനുസ്മരിക്കവെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം യു എൻ മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പത്രിക പ്രഖ്യാപനം തയ്യാറാക്കുന്ന വേളയിൽ എല്ലാ പുരുഷന്മാരെയും തുല്യരായി സൃഷ്ടിച്ചു എന്ന് എഴുതിയിരുന്നതിനെ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധി ശ്രീമതി ഹൻസ മേത്ത എതിർത്തു പിന്നീടത് എല്ലാ മനുഷ്യരെയും തുല്യരായി സൃഷ്ടിച്ചു എന്ന് തിരുത്തപ്പെടുകയാണ് തിരുത്തപ്പെടുകയാണു इंडिया प्रतिनिधियों जनरल असमब्लू आद्य वनता श्रीमती लक्ष्मी ए मेनोन लिंग 1947-48 में जब यूएन ह्यूमन राइट्स का यूनिवर्सल डिक्लेरेशन तैयार हो रहा था तो उस डिक्लेरेशन में लिखा जा रहा था लेकिन भारत के एक डेलीगेट ने इस पर आपत्ति जताई और फिर यूनिवर्सल डिक्लेरेशन में लिखा गया ऑल ह्यूमन बीइंग्स आर क्रिएटेड इक्वल क्या आप जानते हैं कि श्रीमती हंसा मेहता वो डेलीगेट थी जिनकी वजह से यह संभव हो पाया उसी दौरान एक अन्य डेलीगेट श्रीमती लक्ष्मी मैनन ने जेंडर इक्वेलिटी के मुद्दे पर जोरदार तरीके से अपनी बात रखी थी മൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഇന്ത്യ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന ദൌത്യത്തിന്റെ ഭാഗമാണെന്നതിൽ നമുക്ക് അഭിമാനിക്കാമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു ദാരിദ്ര്യം കാലാവസ്ഥാ വ്യതിയാനം തൊഴിലാളികൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ഇന്ത്യ നേതൃപരമായ പങ്ക് വഹിക്കുന്നു ഇതുകൂടാതെ യോഗയും ആയുഷ്ടും ജനകീയമാക്കുന്നതിന് ഇന്ത്യ ലോകാരോഗ്യ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു मार्चिल लोकारोग्य संघटना और परंपरागत आगोल वैद्यशास्त्र इंडिया स्थापित प्रख्यापी कार्यों प्रधानमंत्री ओर्मिपित भारत ने सदैव विश्व शांति के लिए काम किया हमें इस बात का गर्व है कि भारत 1950 के दशक से लगातार संयुक्त राष्ट्र शांति मिशन का हिस्सा रहा है गरीबी हटाने क्लाइमेट चेंज और श्रमिकों से संबंधित मुद्दों के समाधान में भी भारत अग्रणी भूमिका निभा रहा है इसके अलावा योग और आयुष को लोकप्रिय बनाने के लिए भारत वर्ल्ड हेल्थ ऑर्गेनाइजेशन के साथ मिलकर काम कर रहा है मार्च 2021 में डब्ल्यूएचओ ने घोषणा की थी कि भारत में पारंपरिक चिकित्सा के लिए एक ग्लोबल सेंटर स्थापित किया जाएगा കോടി കോവിഡ് വാക്സിൻ ഡോസ് നൽകിയതിനുശേഷം രാജ്യം ഉത്സാഹത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും പരിശ്രമത്തെയും നിശ്ചയദാർഢ്യത്തെയും അഭിവാദ്യം ചെയ്യുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു അടുത്ത ഞായറാഴ്ച സർദാർ പട്ടേലിന്റെ ജയന്തി ദിനമാണെന്ന് ഓർമ്മിപ്പിക്കവേ ദേശീയ ഐക്യമുണ്ടെങ്കിലേ ഉയർച്ചയും വികസനവും ഉണ്ടാകുകയുള്ളൂവെന്നും രാജ്യത്തിന്റെ ഐക്യത്തിനും മഹത്വത്തിനും വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അമൃത മഹോത്സവത്തോടനുബന്ധിച്ച് കലാസാഹിത്യ മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്നും ദേശീയ ഉദ്ഗ്രഥനം വിഷയമാക്കി യുവജനങ്ങൾ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ വേണ്ടി ജീവൻ വെടിഞ്ഞ പോലീസുകാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സ്മരിക്കുന്നതായും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പോലീസ് സേനയിൽ വനിതകളുടെ എണ്ണം വർദ്ധിക്കുന്നത് ജനങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു നമ്മുടെ രാജ്യത്ത് ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിച്ചുവരികയാണെന്നും ഡ്രോണുകളുടെ സഹായത്തോടെ ഗ്രാമങ്ങളിലെ ഭൂമിയുടെ ഡിജിറ്റൽ രേഖകൾ തയ്യാറാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയതായും പ്രധാനമന്ത്രി പറഞ്ഞു പുതിയ ഡ്രോൺ നിയമം നിലവിൽ വന്ന ശേഷം വിദേശ ആഭ്യന്തര നിക്ഷേപകർ നിരവധി ഡ്രോൺ സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമായി മനസ്സിലാക്കുമ്പോഴാണ് ശുചിത്വ ശ്രമങ്ങൾ പൂർണ്ണമായും വിജയിക്കുന്നതെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു ദീപാവലി ഉൾപ്പെടെയുള്ള ആഘോഷവേളകളിൽ വീടുകൾ വൃത്തിയാകുമ്പോൾ പുറത്ത് തെരുവുകൾ ഉൾപ്പെടെയുള്ള പരിസരവും വൃത്തിയാക്കണമെന്നും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ മറക്കരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഉത്സവവേളയിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ പ്രാദേശിക സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ എല്ലാ സാധാരണക്കാരുടെയും വീട്ടിൽ വെളിച്ചമെത്തുമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു ഐക്യരാഷ്ട്രസഭാ ദിനത്തിൽ ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധത ഉറപ്പുനൽകി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സുതാര്യതയും സന്തുലനവും ബഹുസ്വരതയും പ്രതിഫലിപ്പിക്കുന്ന സമൂല പരിവർത്തനത്തിന്റെ ആവശ്യകത ശ്രീ ജയശങ്കർ തന്റെ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിലെ സ്ഥിരീതര അംഗമെന്ന നിലയിൽ ഇന്ത്യ നിലവിലെ പ്രതിസന്ധികളോട് തത്വാധിഷ്ഠിത സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അറിയിച്ചു ഐക്യരാഷ്ട്രസഭയുടെ കാര്യക്ഷമതയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മു ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി പുനഃസ്ഥാപിച്ചു നൽകുന്നതിനുള്ള മാർഗ്ഗരേഖ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുറത്തിറക്കി മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം തെരഞ്ഞെടുപ്പുകൾ നടക്കുമെന്നും ഇതേ തുടർന്ന് സംസ്ഥാന പദവി ലഭ്യമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അനുച്ഛേദം റദ്ദാക്കിയതിലൂടെ ഭീകരവാദം അഴിമതി എന്നിവയ്ക്ക് അന്ത്യമായെന്നും ഗവൺമെന്റ് പദ്ധതികളുടെ ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് നേരിട്ട് ലഭിക്കാൻ തുടങ്ങിയെന്നും ശ്രീ ചൂണ്ടിക്കാട്ടി സമാധാനത്തിന്റെ വാഹകരാകാൻ ആഭ്യന്തരമന്ത്രി കശ്മീർ യുവതിയോട് അഭ്യർത്ഥിച്ചു ജമ്മു കശ്മീർ സന്ദർശിക്കുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജമ്മുവിൽ നടക്കുന്ന പൊതുജന റാലിയെ അഭിസംബോധന ചെയ്യും എ എന്നിവ റദ്ദാക്കിയതിന്റെ പ്രയോജനം ലഭിച്ച പശ്ചിമ പാകിസ്ഥാൻ അഭയാർത്ഥികൾ ഗോർഖ ബാൽമീകി സമുദായാംഗങ്ങൾ എന്നിവരെ റാലിയിലേക്ക് പ്രത്യേകം ക്ഷണിച്ചിട്ടു ഐഐടി ജമ്മു രാജ്ഭവൻ എന്നിവിടങ്ങളിൽ നടക്കുന്ന പ്രത്യേക പരിപാടികളിലും ആഭ്യന്തരമന്ത്രി ഇന്ന് പങ്കെടുക്കും കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം മധ്യകേരളത്തിൽ കനത്ത മഴ തുടരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് അടിയിലെത്തിയ സാഹചര്യത്തിൽ തമിഴ്നാട് ആദ്യ മുന്നറിയിപ്പ് നൽകി ശേഷമാണ് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുക ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് വരും മണിക്കൂറുകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് അതേസമയം ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പിൽ നിലവിൽ ഒരു ഷട്ടർ മാത്രമാണ് ഇടുക്കിയിൽ തുറന്നിരിക്കുന്നത് തുലാവർഷത്തിന് മുന്നോടിയായി നാളെ മുതൽ വരെ കേരളത്തിൽ വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോരാട്ടം രാത്രി ദുബായിലാണ് മത്സരം ഉച്ചകഴിഞ്ഞ് ആരംഭിക്കുന്ന മത്സരത്തിൽ ശ്രീലങ്കയും ബംഗ്ലാദേശും ഏറ്റുമുട്ടും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം നടത്തുന്ന ചോദ്യോത്തര പരിപാടിയിലെ വിജയിയെ ഇന്ന് ആറ് മുപ്പതിനുള്ള പ്രാദേശിക വാർത്തയിൽ അറിയാം വിജയിയുടെ വിവരങ്ങൾ ഓൾ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജിലും ഇൻഡോ ടിബറ്റൻ അതിർത്തി പോലീസ് സ്ഥാപക ദിനത്തിൽ സേനാംഗങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു അരുണാചൽ പ്രദേശിലെ നിബിഡവനങ്ങൾ മുതൽ ഹിമാലയത്തിലെ മഞ്ഞുമലകൾ വരെ രാജ്യത്തിന്റെ ഏതാവശ്യത്തിനും ഐടിബിപി അംഗങ്ങൾ പരമാവധി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്നതായി ശ്രീ മോദി ട്വിറ്ററിൽ കുറിച്ചു രാജ്യത്ത് നൽകിയ കോവിഡ് വാക്സിൻ ഡോസുകളുടെ എണ്ണം നൂറ്റി രണ്ട് ദശാംശം ഒരു കോടി പിന്നിട്ടു ഇന്നലെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് മരണവും രോഗമുക്തി നിരക്ക് നിലവിൽ ചികിത്സയിൽ രാജ്യത്ത് നടന്നു കേരളത്തിൽ കോവിഡ് മരണം എണ്ണായിരം കടന്നു അഞ്ച് മരണമാണ് ഇന്നലെ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത് ഇന്നലെ ആറായിരത്തി ഒൻപത് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത് പേർ രോഗമുക്തി നേടി ഐക്യരാഷ്ട്രസഭയുടെ സ്വാധീനവും ശക്തിയും വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ സ്ത്രീശക്തി സുപ്രധാന പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൂറ് കോടി ഡോസ് കോവിഡ് വാക്സിൻ നൽകിയതിനുശേഷം രാജ്യം ഉത്സാഹത്തോടെ മുന്നേറുകയാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഐക്യരാഷ്ട്രസഭാ ദിനം നിലവിലെ പ്രതിസന്ധികളോട് തത്വാധിഷ്ഠിത സമീപനമാണ് ഇന്ത്യതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി നൽകാനുള്ള മാർഗ്ഗരേഖ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചു മധ്യകേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു നാളെ മുതൽ മൂന്ന് ദിവസം സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്നും